ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാവട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരെ, വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 46 വരെയുള്ള വേദഭാഗങ്ങളാണ് പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം 3-ാമത്തെ ഞായറാഴ്ച ഇന്നേ ദിവസം ഏവൻഗീഴിൻ ഭാഗത്ത് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിൽ ഏറ്റവും വലിയ അധ്യായം ഉള്ളത് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായമാണ്. എന്നാൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ദീർഘമായ അധ്യായമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം. വളരെയേറെ മർമ്മങ്ങൾ നിറഞ്ഞ ഒരു അധ്യായമാണ്. ഗ്രഹിക്കുവാൻ വളരെ പ്രയാസമുള്ള കാര്യങ്ങൾ ഇവിടെ കാണാം. എന്നാൽ പെന്തിക്കോസ്തി പെരുന്നാളിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്തിലൂടെ ഈ ആത്മീയ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 35-ാമത്തെ വാക്യത്തിൽ യേശുമ്പ്രാൻ അരുളി ചെയ്യുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. അപ്പത്തെക്കുറിച്ചും വിശപ്പിനെക്കുറിച്ചും ദാഹത്തെക്കുറിച്ചും മനുഷ്യൻ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങളെ അടയാളങ്ങളെന്നാണ് വിശേഷിപ്പിക്കുന്നത്. അത്ഭുതം കാണുവാനാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടം. എന്നാൽ അടയാളം കണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരാകണം എന്നാണ് യേശുമ്പുരാൻ ഓർമ്മിപ്പിക്കുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച അത്ഭുതം കണ്ട് അനേകം ആളുകൾ യേശുമ്പുരാൻ്റെ പിന്നാലെ കൂടി. എന്നാൽ ഈ ബഹുസഹസ്രം ജനങ്ങൾക്ക് പിന്നീട് യേശുമ്പുരാൻ എന്ന ഗൗരവതരങ്ങളായ കാര്യങ്ങൾ കേട്ടപ്പോൾ അനുഗമിക്കുവാൻ വൈമുഖ്യം ഉണ്ടാകുന്നതായും വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അടയാളം കണ്ട് യേശുവിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെ ആദരിക്കാനോ യേശുവിനെ ദൈവപുത്രനായി അംഗീകരിക്കുവാനോ അവർക്ക് മനസ്സുണ്ടായില്ല. അധ്വാനിക്കാതെ അപ്പം തിന്നും കർണരസമുള്ള വാക്കുകൾ കേട്ടും അലസ ജീവിതം നയിക്കാൻ ഒരുമ്പെട്ട അവർക്ക് ഇടുക്കവും ഞെരുക്കവുമുള്ള ജീവൻ്റെ മാർഗം കാണിച്ചു കൊടുക്കാതിരിക്കാൻ യേശുമ്പുരാന് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് യേശുമ്പുരാൻ അവരോട് ചില കഠിന വാക്കുകൾ പറയുകയുണ്ടായി. യേശുമ്പുരാന്റെ വാക്കുകൾ ആദ്യം കേൾക്കുമ്പോൾ കഠിനമെന്ന് തോന്നുന്നവയായിരുന്നു. മനുഷ്യപുത്രന്റെ മാംസം നിങ്ങൾ തിന്നണം, അവൻ്റെ രക്തം നിങ്ങൾ കുടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകുകയില്ല. എൻ്റെ മാംസരക്തങ്ങൾ ആഹരിക്കുന്നവൻ്റെ ഉള്ളിൽ ഞാൻ വസിക്കും എന്നിങ്ങനെയുള്ള വാക്കുകൾ അവർക്ക് തീരെ പിടിച്ചില്ല. അവയുടെ അന്തരാർത്ഥം അവർക്ക് മനസ്സിലായതുമില്ല. എന്നാൽ കർത്താവ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഈ വേദഭാഗം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്രേ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണ് എന്ന് യേശുമ്പുരൻ പറയുന്നു. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുക. യേശുമ്പുരാനെ വിശ്വസിക്കുമ്പോൾ നമുക്ക് തൃപ്തിയുള്ള അനുഭവമുണ്ടാകും. യേശുമ്പുരാനെ പിൻപറ്റുമ്പോൾ സംതൃപ്തമായ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകും. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവത്തെ യഥാവിധം പിൻപറ്റുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മുൻപിലുള്ള ചോദ്യം. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. കർത്താവ് തന്നെ തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു വാക്യം കൂടി ഇതോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യം, ആവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാം വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട്
പിശാചിൻ്റെ പരീക്ഷണത്തെ അതിജീവിക്കുവാൻ കർത്താവ് ഉപയോഗിച്ച വേദഭാഗമാണ്. നമ്മുടെയും ജീവിതത്തിൽ പൈശാചിക പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ പിതാവിൻ്റെ വചനത്തിനും ഇഷ്ടത്തിനും വിധേയമായ ഒരു ജീവിതം നയിക്കുവാൻ യേശുമ്പുരാൻ മാതൃക കാണിച്ചു തരികയാണ്. പിതാവിൻ്റെ ഇഷ്ടം പാപത്തിൽ നിന്ന് മാനവജാതിയെ വിമോചിപ്പിച്ച് ദൈവരാജ്യത്തിന് അർഹമാക്കുക എന്നതാണ്. ഭൗതിക ആഹാരം ശാരീരിക ജീവനെ എന്ന പോലെ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ ശക്തി, സ്വർഗീയ ജീവൻ, കൃപ എന്നിവയാകുന്ന ദിവ്യ ഭോജനം നമ്മുടെ ആത്മീയ ജീവിതം നിലനിർത്തുവാൻ അത് പരിപോഷിപ്പിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. പ്രാർത്ഥനയിൽ ദൈവത്തോട് സംസർഗം ചെയ്യുകയും തിരുവചനം പഠിച്ച് പരിജ്ഞാനം വർദ്ധിപ്പിക്കുകയും ചെയ്തെങ്കിലേ ആത്മീയ മന്ന ഭക്ഷിച്ച് പുഷ്ടിപ്പെടുന്ന അനുഭവം നമുക്കുണ്ടാവും. ഉപജീവന ചിന്തകൾ മനസ്സിൽ തള്ളിക്കയറിയിട്ട് ഈ ജീവിത ലക്ഷ്യം കൈവിട്ടു പോകാതിരിക്കാൻ നമുക്ക് സാധിക്കണം. യേശുമ്പുരാന്റെ അടുക്കൽ വരുമ്പോൾ, അവൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ പലപ്പോഴും അത് നമുക്ക് കഠിനമായി തോന്നും. എന്നാൽ അവിടുത്തെ സ്നേഹവും അവിടുത്തെ ത്യാഗവും അവിടുത്തെ സമർപ്പണവും നമ്മെ രൂപാന്തരപ്പെടുത്തും. പലപ്പോഴും യേശുമ്പുരാനെ പിൻപറ്റുവാൻ നമുക്ക് അനേക തടസ്സങ്ങളാണ്. കർത്താവിൻ്റെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അസാധ്യമാണ്, അപ്രായോഗികമാണ് എന്നെല്ലാം അന്നത്തെ പോലെ ഇന്നത്തെ ജനങ്ങളും ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പല ആളുകളും യേശുവിനെ ഉപേക്ഷിച്ചു പോയി. എന്നാൽ യേശുവിനെ ഉപേക്ഷിച്ചു പോയവരുടെ സ്ഥിതി പരിതാപകരമായിരുന്നു എന്ന് നമുക്കറിയാം. യേശുവിനെ പൂർണ്ണ അർത്ഥത്തിൽ പിൻപറ്റിയാൽ മാത്രമേ ജീവിതത്തിൻ്റെ കുരിശിനപ്പുറമുള്ള ഒരു ജീവകിരീടം, അല്ലെങ്കിൽ കുരിശോടുകൂടിയുള്ള ആശ്വാസം, സങ്കടങ്ങൾക്കിടയിലൂടെ പെരുകി വരുന്ന സ്വർഗീയ സന്തോഷം, ക്രിസ്തുവിൻ്റെ നിരന്തര സാന്നിധ്യം, യേശുവിനോടുള്ള സാമീപ്യത്തിൻ്റെ ആനന്ദം, ഇവയൊക്കെ ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ ജീവൻ നമ്മിൽ വ്യാപരിക്കണം. നമുക്കും അവൻ്റെ ഇഷ്ടം തികച്ചുകൊണ്ട് ജീവിത നാഴികളെ പിന്നിപ്പറ്റുവാൻ സാധിക്കണം. ഇതിനെ നമുക്കെങ്ങനെ സാധിക്കും? പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടെങ്കിൽ എന്തും സാധിക്കും. ശ്ലീഹന്മാരെല്ലാവരും കർത്താവിൻ്റെ വാക്കുകളെ വളരെ ശക്തമായി പിൻപറ്റിയത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലാണ്. ലോകം മുഴുവൻ സഞ്ചരിച്ച് രക്തസാക്ഷിത്വം വഹിക്കുവാൻ പോലും സന്നദ്ധരായി കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ശ്ലീഹന്മാരുടെ മാതൃക അനുകരിപ്പാൻ ശ്ലീഹ നോമ്പ് നാം ആചരിക്കണം. നമുക്കറിയാം, ജൂൺ മാസം 16-ാം തീയതി മുതൽ 29-ാം തീയതി വരെ 13 ദിവസം നീണ്ടു നിൽക്കുന്ന ശ്ലീഹ നോമ്പ് വരികയാണ്. ഈ നോമ്പ് ആദിയോടന്തം ഭക്തിപൂർവ്വം ആചരിച്ചുകൊണ്ട് നമ്മുടെ ജീവിത വിശുദ്ധി വർദ്ധിപ്പിക്കുവാൻ, കർത്താവിനെ പൂർണ്ണാർത്ഥത്തിൽ പിൻപറ്റുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവൻ്റെ അപ്പമായ ക്രിസ്തുവിനെ വിശുദ്ധ കുർബാനയിലൂടെ വിശുദ്ധിയോടെ അനുഭവിപ്പാൻ, നമ്മുടെ ജീവിതം ദൈവത്തിനായി സമർപ്പിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. സ്നേഹപൂർവ്വം ഉണയനുസരിച്ചു.